ഹായ് എവറി വൺ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ പി എഫ് അക്കൗണ്ടിൽ നിന്നും ഉള്ള ഒരു തുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് എങ്ങനെയാണ് അത് പിൻവലിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പി എഫ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ അടച്ച തുകയിൽ നിന്നും നമുക്ക് ഇപ്പോൾ അഡ്വാൻസ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് നമ്മുടെ എംപ്ലോയി ഷെയറിൽ നിന്നുള്ള തുകയിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈൻ വഴി സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇത് മിക്ക ആളുകൾക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പി എഫ് അക്കൗണ്ടിൽ നിന്നുള്ള തുക അഡ്വാൻസ് എടുക്കുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് ബെല്ലൈക്കൻ കൂടെ ഒന്ന് അനാബിൾ ചെയ്തു വെക്കുക കൂടാതെ മറ്റുള്ളവരിലേക്ക് കൂടെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് പി അഡ്വാൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ പി എഫിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് എടുക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനായിട്ട് പി എഫ് മെമ്പർ ഹോം പേജ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ വേണ്ടി ആദ്യം നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് ബാറിൽ ഈ പി എഫ് മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സെർച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് മെമ്പർ ഹോം എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് ഓർഗനൈസേഷൻ എന്നുള്ള ഒന്നാമത്തെ റിസൾട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലൊരു എൻറ്റർഫേസിലോട്ടായിരിക്കും വന്നുണ്ടായിരിക്കുക ഇവിടെ നമ്മുടെ യു എ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ യു എൻ എന്നതാണ് അതിൽ നമ്മുടെ യു എ എൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ വരുന്നത് പാസ്വേഡ് എന്നുള്ളതാണ് ആ കുളത്തിൽ നമ്മുടെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാസ്വേഡ് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് അതിന് താഴെ ക്യാപ്ച എന്നുള്ളതിന് നേരിട്ട് ആ ഒരു കോഡ് നമ്പർ കറക്റ്റായിട്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സർവീസ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങളുടെ യു എൻ നമ്പർ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യു എ നമ്പർ പാസ്വേഡ് തുടങ്ങിയവ അറിയില്ലെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ ചാനൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ആ വീഡിയോകളൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടെ താഴെയുള്ള ഈ സൈനിൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലൊരു എൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക ഒ ടി പി ഹാസ് ബീൻ സെൻഡ് ഓൺ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി വന്നിട്ടുണ്ടായിരിക്കും വൺ ടൈം പാസ്വേഡ് എന്നുള്ളതിന് നേരെയുള്ള കോളത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു ഒ ടി പി കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള കോഡ് അതിന് താഴെയുള്ള കുളത്തിലും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ പി എഫിൻ്റെ ഹോം പേജ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ മുഗൾ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഹോം വ്യൂ മാനേജ് അക്കൗണ്ട് ഓൺലൈൻ സർവീസസ് എന്നുള്ളത് ഇവിടെ നമ്മൾ ഓൺലൈൻ സർവീസുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈൻ സർവീസ് എന്നുള്ളതിലാണ് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഇതുപോലെ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും അതിലുള്ള ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം ക്ലെയിം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലൊരു എൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യാനാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ളതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിലവിടെ കൊടുത്തിട്ടുണ്ട് ആ സിയുടെ അഗേസ്റ്റ് യു എ എൻ എന്നുള്ളത് നമ്മുടെ യു എ നമ്പറിന് അഗേൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ ബാങ്ക് അക്കൗണ്ട് നമ്പർ തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നേരെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിതുപോലെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളതിലേക്കാണ് നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നത് അപ്പോൾ ആ ഒരു അക്കൗണ്ട് നമ്മുടേത് തന്നെ അല്ല വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എസ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൂടി ആ ഒരു വിൻഡോ ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതിനുശേഷം അവിടെ താഴെയുള്ള പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക ഇവിടെ ഐ വാണ്ട് ടു അപ്ലൈ ഫോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ ആരോഗ്യ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പി എഫ് അഡ്വാൻസ് ഫോം നമ്പർ തേർട്ടി വൺ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് വേണ്ട ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും അടുത്ത ഓപ്ഷൻ വന്നിട്ടുള്ളത് സെലക്ട് സർവീസ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആരോഗ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം അടുത്ത ഓപ്ഷൻ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് പർപ്പസ് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ ഉള്ള ഓപ്ഷനിൽ നിന്ന് നമുക്കൊരു ഓപ്ഷൻ നമ്മൾ എന്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസ് എടുക്കുന്നത് എന്നുള്ളത് അതിൽ നിന്നുള്ള ഓപ്ഷനിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൽനസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുത്തുള്ളത് അതിന് അടുത്ത ഓപ്ഷൻ വന്നത് എത്ര എമൗണ്ട് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള തുക നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് എംപ്ലോയി അഡ്രസ് എന്നുള്ളതാണ് അവിടെ നമ്മുടെ അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പാസ്ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്രസ്സ് നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിൽ ഒന്നാമത്തെ കുളത്തിലായിട്ട് വരുന്നത് ലൊക്കാലിറ്റി എന്നുള്ളതാണ് മാക്സിമം സിക്സ്റ്റി ഫി ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ലൊക്കാലിറ്റി നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത കുളത്തിൽ വരുന്നത് സ്ട്രീറ്റ് എന്നുള്ളതാണ് അവിടെ മാക്സിമം സിക്സ്റ്റി ഫോർ ക്യാരക്ടേഴ്സ് പാടുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ സ്ട്രീറ്റ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത കുളത്തിൽ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളത് അതിൽ ആരോഗ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത കുളത്തില് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് ആരോഗ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിനടുത്ത കുളത്തില് നമുക്ക് സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് അതിൽ സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത കോളത്തിൽ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ പോസ്റ്റൽ കോഡ് നമ്പർ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം ഈ അഡ്രസ്സ് എന്നുള്ളതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് അപ്ലോഡ് കോപ്പി ഓഫ് ചെക്ക് ഓർ പാസ്ബുക്ക് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചെക്ക് ലീഫിൻ്റെയോ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെയോ ഒരു കോപ്പി അപ്ലോഡ് ചെയ്തു കൊടുക്കാനാണ് പറയുന്നത് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള അവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമുക്കൊന്ന് നോക്കാം ജെ പി ജി ഫോർമാറ്റുള്ള ഫയല് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ അതുപോലെ തന്നെ മിനിമം നൂറ് കെ ബിയുടെയും മാക്സിമം അഞ്ഞൂറ് കെ ബിയുടെയും ഇടയിലുള്ള ഒരു ഫയലായിരിക്കണം ഫയൽ സൈസ് വേണ്ടത് അടുത്തായിട്ട് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഐ എഫ് എസ് സി നമ്പറ് തുടങ്ങിയവ കറക്റ്റായിട്ട് വിസിബിൾ ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത് സ്കാൻഡ് ഇമേജ് ഷുഡ് ബി റീഡബിൾ നമ്മുടെ സ്കാൻ ചെയ്യുന്ന ഇമേജ് വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അടുത്തായിട്ട് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഇമേജ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലെയിം റിജക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അവിടെ വ്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് കൊടുത്ത ഡോക്യൂമെന്റ് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇവിടെ ചൂസ് എന്നുള്ള ഭാഗത്തെ എൻട്രി ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡോക്യൂമെന്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുണ്ട് അപ്പോൾ അതിനുശേഷം ഇവിടെ വ്യൂ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്ത ആ ഡോക്യുമെന്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണാം അപ്പോൾ ശേഷം ഇവിടെ താഴെയുള്ള ഒരു കൺസെൻറ്റിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ഗേറ്റ് ആധാർ ഒ ടി പി എന്നുള്ള ഈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു ഒ ടി പി കോഡ് വരുന്നതായിരിക്കും എൻ്റെ ഒരു ഒ ടി പി എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഒ ടി പി കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടെ താഴെയുള്ള വാലിഡേറ്റ് ഒ ടി പി ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒ ടി പി ഹാസ് ബീൻ വെരിഫൈഡ് ഇ കെ വൈ സി അപ്ഡേറ്റഡ് ആൻഡ് പി എഫ് അഡ്വാൻസ് ക്ലെയിം ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഓൺ യൂണിഫൈഡ് പോർട്ടൽ പ്ലീസ് ക്ലിക്ക് ഹിയർ ടു വ്യൂ പി ഡി എഫ് അപ്പോൾ നമ്മുടെ ക്ലെയിം ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒ ടി പി വെരിഫൈ ചെയ്ത് നമ്മുടെ ക്ലെയിം ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത ക്ലെയിം ഫോം നമുക്ക് കാണുന്നതിന് വേണ്ടി ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ ഒരു ക്ലെയിം ഫോം നമുക്ക് പി ഡി എഫ് രൂപത്തിൽ കാണാം പിന്നെ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലെയിം ഫോം നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആ ഒരു ക്ലെയിം ഫോം അവിടുന്ന് ഡൗൺലോഡ് ആയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതോടുകൂടി പി എഫ് അഡ്വാൻസിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിന് ശേഷം പതിനഞ്ച് ഇടയിലായിട്ട് അഡ്വാൻസ് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും നമ്മൾ ക്ലെയിം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലെയിം സെറ്റിൽഡ് എന്ന് കാണിച്ച് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകുന്നത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ പി എഫിൽ നിന്നുള്ള എമൗണ്ട് എടുക്കുന്നതിന് വേണ്ടി എങ്ങനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും പി എഫ് അഡ്വാൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം